നമസ്കാരം. അപകീർത്തി കേസിലെ ശിക്ഷ സുപ്രീം കോടതി സ്റ്റേ ചെയ്തതിന് പിന്നാലെ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ പാർലമെന്റ് അംഗത്വം പുനഃസ്ഥാപിച്ച് ലോക്സഭാ സെക്രട്ടേറിയറ്റ് ഉത്തരവിറക്കി. മോദി പരാമർശത്തിൽ സൂറത്ത് മജിസ്ട്രേറ്റ് കോടതി 2 വർഷത്തെ തടവ് ശിക്ഷ വിധിച്ചതോടെയാണ് മെയ് മാസത്തിൽ വയനാട് എംപിയായ രാഹുലിനെ അയോഗ്യനാക്കിയത്. ഈ വിധി വെള്ളിയാഴ്ച സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരുന്നു. അയോഗ്യത മാറിയതോടെ ഇന്ന് തന്നെ രാഹുൽ പാർലമെന്റിൽ എത്തും. മണിപ്പൂർ വിഷയത്തിൽ പ്രതിപക്ഷം കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം നാളെ ചർച്ചയ്ക്കെടുക്കുമ്പോൾ സഭയിൽ രാഹുലിന്റെ സാന്നിധ്യം ഉണ്ടാകും. ഡിജിറ്റൽ ഒപ്പുള്ള സുപ്രീംകോടതിയുടെ സർട്ടിഫൈഡ് വിധി പകർപ്പുൾപ്പെടെയുള്ള അപേക്ഷ കോൺഗ്രസ് ലോക്സഭാ കക്ഷി നേതാവ് അധീർ രഞ്ജൻ ചൗധരി സ്പീക്കറുടെ ജോയിന്റ് സെക്രട്ടറിക്ക് നേരിട്ട് കൈമാറിയിരുന്നു. അതേസമയം ഈ രാഹുൽ ഗാന്ധിയുടെ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് മറ്റു പല വാർത്തകൾ വരികയും ചെയ്തിരുന്നു. കാരണം കേന്ദ്ര സർക്കാരിന് രാഹുൽ ഗാന്ധിയെ ഭയമാണെന്ന് ശിവസേന നേതാവ് സഞ്ജയ് റാവത്ത് പറയുന്നൊരു സാഹചര്യം ഉണ്ടായി. അതുകൊണ്ടാണ് സുപ്രീംകോടതി വിധിയുണ്ടായിട്ടും രാഹുലിൻ്റെ ലോക്സഭാംഗത്വം പുനഃസ്ഥാപിച്ച് നൽകാത്തത്, അത് വൈകിപ്പിക്കുന്നത് എന്നൊക്കെയായിരുന്നു വാർത്ത. ഒപ്പം ഗുജറാത്ത് കോടതിയുടെ വിധി വന്നതിന് പിന്നാലെ രാഹുലിൻ്റെ ലോക്സഭാ അംഗത്വം റദ്ദാക്കാൻ തിടുക്കം കാട്ടിയ സ്പീക്കർ സുപ്രീംകോടതിയുടെ വിധി വന്ന് 3 ദിവസമായിട്ടും അംഗത്വം പുനഃസ്ഥാപിച്ച് നൽകിയിട്ടില്ല, കേന്ദ്ര സർക്കാർ രാഹുലിനെ ഭയപ്പെടുന്നു എന്നതിൻ്റെ തെളിവാണിതെന്നൊക്കെയാണ് ശിവസേന മുന്നോട്ട് വെച്ചത്. അംഗത്വം പുനഃസ്ഥാപിച്ച് നൽകാതെ വൈകിപ്പിക്കുന്നത് പ്രതിഷേധാർഹമാണെന്നും പ്രതിപക്ഷ പാർട്ടികളുടെ കൂട്ടായ്മയായ ഇന്ത്യ ഇക്കാര്യത്തിൽ എന്ത് നടപടി സ്വീകരിക്കണമെന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നതിനൊക്കെ വേണ്ടി വലിയ യോഗം ഇന്ന് ചേരാനിരിക്കുന്നതിനിടെയാണ് വീണ്ടും വിധി വന്നിരിക്കുന്നത്. സുപ്രീംകോടതി വിധി വന്ന വെള്ളിയാഴ്ച തന്നെ കോൺഗ്രസ് ലോക്സഭാ നേതാവ് അധീർ രഞ്ജൻ ചൗധരി സ്പീക്കർ ഓം ബിർളയെ കണ്ട് MP സ്ഥാനം പുനഃസ്ഥാപിക്കണമെന്നൊക്കെ ആവശ്യപ്പെട്ടിരുന്നു. സുപ്രീംകോടതി ഉത്തരവ് തൻ്റെ ഓഫീസിൽ കിട്ടിയ ശേഷം നടപടി സ്വീകരിക്കാമെന്ന് ആയിരുന്നു ബിർളയുടെ മറുപടി. വെള്ളിയാഴ്ച രാത്രി സുപ്രീംകോടതി ഉത്തരവ് കിട്ടിയപ്പോൾ അധീർ രഞ്ജൻ സ്പീക്കറെ നേരിട്ട് വിളിച്ച് കൂടിക്കാഴ്ചയ്ക്ക് സമയം തേടിയിരുന്നു. സ്പീക്കർ കോടതി വിധി പകർപ്പും MP സ്ഥാനവും പുനഃസ്ഥാപിക്കണമെന്ന് കോൺഗ്രസ് പാർട്ടിയുടെ കത്തും കൈമാറുന്നതിന് വേണ്ടിയായിരുന്നു ഇത്. ശനിയാഴ്ച ആകട്ടെ എന്ന മറുപടിയാണ് അന്ന് ലഭിച്ചത്. ശനിയാഴ്ചയും അയോഗ്യത നീക്കുന്നതിൽ നടപടിയൊന്നും ഉണ്ടായില്ലായിരുന്നു. ബന്ധപ്പെട്ട രേഖകൾ അടങ്ങുന്ന കവർ അധീർ രഞ്ജൻ ചൗധരി ദൂതൻ വശം കൊടുത്തയച്ചത് സ്വീകരിച്ചെങ്കിലും തുടർ നടപടികളൊന്നും ഉണ്ടായിട്ടില്ലായിരുന്നു. കേന്ദ്രമന്ത്രിസഭയ്ക്കെതിരായ അവിശ്വാസ പ്രമേയം ലോക്സഭ ചർച്ചയ്ക്കെടുക്കുമ്പോൾ അത് ചർച്ചയ്ക്കെടുക്കുന്ന ചൊവ്വാഴ്ചയാണ്. അതിൽ രാഹുൽ ഗാന്ധിയെ പങ്കെടുപ്പിക്കുക എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ ലക്ഷ്യം. ലക്ഷദ്വീപിൻ്റെ MP ആയിരുന്ന മുഹമ്മദ് ഫൈസലിൻ്റെ കാര്യം ഇവിടെ ഓർമ്മിക്കുകയാണ്. കാരണം മുഹമ്മദ് ഫൈസലിന് കോടതി വിധി വന്ന് 2 മാസത്തിന് ശേഷമാണ് MP സ്ഥാനം തിരിച്ചു നൽകിയത്. അതുപോലെ രാഹുലിൻ്റെ അംഗത്വവും പുനഃസ്ഥാപിക്കുന്നതിന് ഇനിയും സമയമെടുക്കുമോ എന്നൊരു സംശയം പാർട്ടി പ്രകടിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരത്തിൽ വൈകിപ്പിക്കുന്നത് എന്നാണ് കോൺഗ്രസ് കരുതിയിരുന്നത്. എന്നാൽ ഇപ്പോൾ ലോക്സഭാ സെക്രട്ടേറിയറ്റ് അംഗത്വം പുനഃസ്ഥാപിച്ചതോടെ പ്രതിപക്ഷത്തിൻ്റെ വാദങ്ങളെല്ലാം തന്നെ പൊളിഞ്ഞിരിക്കുകയാണ്.